നമസ്കാരം. എ സി വി ന്യൂസിന്റെ ഉള്ളു തുറന്ന പരിപാടിയിൽ ഇന്ന് പ്രശസ്ത കഥാകൃത്ത് ശ്രീ സന്തോഷ് ഏച്ചിക്കാനം. സ്വാഗതം ശ്രീ സന്തോഷ്. ശ്രീ സന്തോഷ്, മലയാള കഥയിൽ കടന്നിട്ട് രണ്ട് ദശകം പിന്നിട്ടിരിക്കുകയാണ്. 90s കഥയിലേക്ക് കടന്നു വരുന്നത്. നിലവിലുണ്ടായിരുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചാണ് ശ്രീ സന്തോഷ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഈ താങ്കൾ ഈ ചെറുപ്പകാലത്ത് ഏതാണ്ടൊരു 8-9 വയസ്സായിരുന്ന സമയത്ത് താങ്കൾ കഥയുടെ ഒരു ചരിത്ര ദൗത്യം, അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഒരു ചരിത്ര ദൗത്യം പഠിപ്പിച്ച ഒരാളുണ്ടായിരുന്നു, ഒരു അജ്ഞാതൻ അല്ലേ? താങ്കൾക്കൊരു പക്ഷേ അറിയാമായിരിക്കും, വായനക്കാർക്ക് ആ ആളിനെ അറിവില്ല. ഈ ഷാപ്പിൻ്റെ നിരകളിൽ ഇങ്ങനെ എഴുതി കഥ എഴുതി വെക്കുന്ന ആൾ, അങ്ങനെയൊരു അതൊരു വളരെ വിചിത്രമായൊരു കാര്യമാണ്, അതൊന്ന് വിശദീകരിക്കാം. എൻ്റെ ജീവിതത്തിൽ എന്നെ കഥയെഴുത്ത് പഠിപ്പിച്ചിട്ടുള്ളത്, എന്നെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ ദേശമാണ്. അത് ഓരോ എഴുത്തുകാരൻ്റെ ജീവിതത്തിലും ദേശത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഞാൻ കാസർഗോഡ് ജില്ലയിലെ ബേഡെടുക്ക എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലം, ഒരു എൻ്റെ SSLC വരെയുള്ള ഒരു കാലഘട്ടം 15 ചെലവഴിച്ചത് അവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഓർമ്മകളാണ് ഇപ്പോഴും എന്നെ കഥയെഴുതാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതും എന്താണ് കഥയെഴുത്തിൻ്റെ രാഷ്ട്രീയമെന്ന് എന്നെ പഠിപ്പിക്കുന്നതൊക്കെ അവിടെ നിന്ന് കുട്ടിക്കാലത്ത് കിട്ടിയ എൻ്റെ അനുഭവങ്ങളാണ്. അപ്പോൾ ആ കുട്ടിക്കാലത്ത് കിട്ടിയ അനുഭവങ്ങളിൽ നിന്ന് അവിടെ അതിൻ്റെ കൾച്ചർ, അതായത് ഞാൻ ആ സമയത്ത് ഒരു വലിയ കഥാകൃത്തോ അല്ലെങ്കിൽ കഥയെക്കുറിച്ച് ആലോചിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ ആ നാടിൻ്റെ കൾച്ചർ, അവിടുത്തെ മനുഷ്യന്മാർ, അവിടുത്തെ മഴ, അവിടുത്തെ പ്രകൃതി, അവിടുത്തെ ജന്തുജാലങ്ങൾ, പക്ഷികൾ, യാത്രകൾ, അങ്ങനെയുള്ള ഒരു വളരെ വ്യത്യസ്തമായൊരു ഭൂമികയായിരുന്നു ഈ വേടെടുക്ക എന്ന് പറയുന്ന സ്ഥലം. വേടെടുക്ക എന്ന് പറഞ്ഞാൽ തന്നെ വേടൻ്റെ എടുക്ക എന്നാണ് പറയുക, വേട്ടക്കാരുടെ സ്ഥലം. അത് കാസർഗോഡ് കാസർഗോഡിൽ നിന്ന് ഒരു 40 kilometers അപ്പുറത്ത് മാറിയിട്ടാണ്. അത് ബന്ധെടുക്ക, മറ്റേ ഈ കർണാടക ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ തെയ്യം, അതുപോലെ തന്നെ ഈ ഭൂതബലി, നായാട്ട്, കോഴിയങ്കം, അങ്ങനെയുള്ള ഒരു വളരെ, അതായത് കർണാടകയുടെയും കേരളത്തിൻ്റെയും കൾച്ചറ് ഒരേ സമന്വയിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാസർഗോഡ് എന്ന് പറയുന്നത്. പിന്നെ കാസർഗോഡിന് വളരെ ഇതുണ്ട്. അത് പണ്ട് കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലം ബോംബെയുടെ ഭാഗമായിരുന്നു, ബോംബെ സംസ്ഥാനമായിരുന്നു അത് ശരിക്കും പണ്ട് കാലത്ത്. പിന്നീടാണ് അത് സൗത്ത് കാനഡയിലേക്ക് മാറിയത്. പിന്നെ അത് അവിടെ നിന്ന് വിഭജിച്ചിട്ടാണ് പിന്നെ കേരളത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഹിന്ദുസ്ഥാനി സംഗീതം, ഏറ്റവും പുതിയ ഫാഷൻ, ബോംബെയായിട്ടുള്ള ബന്ധമാണ്. പിന്നെ ബോംബെ എന്ന് വന്ന ഇത് ടിപ്പു സുൽത്താൻ കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഇത് ആന്ധ്രയായിട്ടുള്ള കൾച്ചർ, അങ്ങനെ ഇന്ത്യയുടെ ഒരു 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 പരിച്ഛേദമാണ്, ചരിത്രപരമായ ഒരു പരിച്ഛേദമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ കാസർഗോഡ് ജില്ലയെ കാണാൻ വേണ്ടി പറ്റും. അതിൽ പ്രത്യേകിച്ച് ഈ വടക്കൻ ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ കൾച്ചറിൻ്റെ വല്ലാത്ത ഒരു 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 വിശാലതയും അതിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ അതിനുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ രൂപപ്പെട്ടത്. പിന്നെ ഞാൻ അന്ന് കണ്ട, അതിപ്പോൾ ഞാൻ ഒരു കഥയുടെ ആമുഖമായിട്ടാണ്, ഒരു കഥാസമാഹാരത്തിൻ്റെ ആമുഖമായിട്ടാണ് ഈ ഒരു മനുഷ്യനെ കുറിച്ചിട്ട്, നാരായണൻ എന്ന് പറയുന്ന ഈ മനുഷ്യനെ കുറിച്ച് എഴുതിയത്. അപ്പം നമ്മൾ ഈ കഥയെഴുത്തിൽ കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കൊരു ഒരു ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമുക്ക് എന്തിനാണ് നമ്മളിത് എഴുതുന്നത്, എന്താണ് കഥയെഴുത്തിൻ്റെ പ്രസക്തി, ആരെ നന്നാക്കാനാണ് ഈ കഥ എഴുതുന്നത്, കഥ എഴുതിയത് കൊണ്ട് ഈ ലോകം നന്നാവുമോ എന്നൊക്കെയുള്ള ഒരുപാട് ആകുലതകളും ആശങ്കകളും നമ്മളെ ബാധിക്കുന്നുണ്ട് ഒരു സമയത്ത്. അപ്പോൾ അതിനൊക്കെ ഉത്തരം എനിക്ക് തന്നിരിക്കുന്നത് ഈ മനുഷ്യനാണ്. കാരണം ഈ മനുഷ്യൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട ആദ്യത്തെ സാഹിത്യകാരനാണ്. സാഹിത്യമൊന്നുമില്ല, കൂനുള്ള മുഖം, കൂടിയ മെലിഞ്ഞ വിരൂപനായ ഒരു മനുഷ്യനാണ് ഇയാൾ, ദുർബലനാണ്. അപ്പോൾ ഒരു വലിയ കുന്ന് കയറിയിട്ടാണ് അയാൾ സ്ഥിരം ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ, രണ്ട് പലചരക്ക് കടയും ഒരു പട്ട ഷാപ്പും, ഒന്ന് പട്ട ഷാപ്പ് ഉണ്ടായിരുന്നു, അതും ഒക്കെയുള്ള ഒരു ചെറിയൊരു സ്ഥലമാണത്. അപ്പോൾ ആ സ്ഥലത്ത് ഈ പട്ട ഷാപ്പിൻ്റെ ഈ പലകയിലാണ്, നിരപ്പലക എന്ന് പറയും, അന്ന് മറ്റേ ഇത് ഷട്ടറൊന്നുമില്ല, അപ്പോൾ ആ നിരപ്പലക എന്ന് പറയും. അപ്പോൾ ഓരോ പലകയായിട്ടാണ് എടുത്തു വെക്കുക, മരത്തിൻ്റെ പലക. ആ പലകയിൽ കൊണ്ടുവന്നിട്ട് ഇയാൾ എഴുതിയ ഓരോ കവിതയും ഇയാൾ എഴുതിയിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഒട്ടിച്ചു പോകും. ചിലപ്പോൾ മിനിക്കഥകളായിരിക്കും, ചിലപ്പോൾ കവിതകളായിരിക്കും. അപ്പോൾ അതെടുത്തിട്ട് അവിടെ ഒട്ടിച്ചു പോകും. പക്ഷേ ഈ നമ്മുടെ അവിടുത്തെ ഈ ഷാപ്പുകാരൻ വന്നിട്ട് ഇത് ആദ്യം എടുത്തിട്ട്
ചുമരലോക്കും അതിൻ്റെ മുകളിൽ വേറെ പിറകെടുത്ത് നോക്കും. ഇത് ആരും വായിക്കാൻ ഓരോ നിരയും മാറ്റി മാറ്റി കൊണ്ടുവരും. വൈകിട്ടാകുമ്പോൾ ഇത് മൊത്തം എടുത്തിട്ട് അപ്പോഴേക്ക് രാത്രിയായി. അപ്പം അത് വായിക്കാനില്ല. പക്ഷെ എങ്കിലും ഞാൻ കാണുന്ന കാലം വരെ, ഞാൻ എൻ്റെ നാട്ടിലുണ്ടായിരുന്നൊരു കാലഘട്ടം വരെ, ഇയാൾ നിരന്തരമായിട്ട് ഇത് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുകളിൽ പൊട്ടിച്ചു വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടൊരു കാര്യം വെച്ചാൽ, എഴുത്ത് എന്ന് പറയുന്നത് ഒരു ദൗത്യമാണ്, ചരിത്രപരമായ ഒരു ദൗത്യമാണ്, ഒരു സമൂഹം നമ്മളെ ഏൽപ്പിക്കുന്നൊരു ദൗത്യമാണ്. നമ്മളിത് നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുക. അതിൻ്റെ അത് മോശം റൈറ്റിംഗ് ആണോ അല്ലെങ്കിൽ നല്ലതല്ലയോ അല്ലെങ്കിൽ ഇതാരെങ്കിലും വായിക്കുന്നുണ്ടോ, അതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ഒരു കർത്തവ്യമാണ്. ആ എഴുത്തുകാരനെ ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. അയാൾ അങ്ങനെ ഒരു, അതെ, അയാൾ എന്താണ് എഴുതിയതെന്ന് പോലും എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വായിക്കുന്ന എന്തൊക്കെയൊക്കെ എഴുതി വെക്കുന്നതാണ് അയാൾ. അവിടെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളായിരിക്കും. അപ്പോൾ ഈ സാധനങ്ങൾ വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇയാളൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. അയാളുടെ ഒന്നും ഇയാൾ ആ നാടിനെ ആവിഷ്കരിച്ചു കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ആ നാടിൻ്റെ ഒരു ലോകവും അയാളുടെ ആകുലതകളും വേദനകളും ഒക്കെ അയാൾ പകർത്തിയിട്ട് അവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചു. ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവുമോ? ചിലപ്പോൾ അതൊന്നും അയാൾ അതിനെ കുറിച്ചിട്ട് ബോധർ ചെയ്യുന്നില്ല. സമീപകാലത്ത് ഒരു പ്രസാധകൻ ഈ ഷാപ്പ് കഥകളെ, ഷാപ്പ് പാട്ടുകളൊക്കെ പ്രസിദ്ധീകരിച്ചല്ലോ. ഒരുപക്ഷെ അക്കൂട്ടത്തിൽ ഇതിനെയും വേണമെങ്കിൽ ഉൾപ്പെടുത്താമെന്ന് തോന്നുന്നു. അത് ഷാപ്പ് കഥകളും ഒക്കെ അത് ചിലപ്പോൾ ഉൾപ്പെടുത്തായിരുന്നു. പക്ഷെ അന്ന് അത് എഴുതി വെച്ചാൽ അയാളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എനിക്കറിയില്ല. ഞാനിപ്പോൾ ആ നാട്ടിലേക്ക് പോകാതെ തന്നെ എത്രയോ വർഷമായി. വർഷമായിരുന്നു വെച്ചാൽ നാട്ടിലേക്ക് പോകാറുണ്ട്. പക്ഷേ പുള്ളീനൊന്നും കാണാൻ വയസ്സായിട്ടുണ്ടാവും. സന്തോഷിൻ്റെ ആദ്യ കഥ വരുന്നത് മാതൃഭൂമിയിലാണ് അല്ലേ? എൻ്റെ ആദ്യ കഥ കൈരളി സുധ എന്ന് പറയുന്ന പണ്ടിറക്കിയ ഇ പി സുഷമയായിരുന്നു അതിൻ്റെ, മരിച്ചുപോയ ഇ പി സുഷമയായിരുന്നു അതിൻ്റെ എഡിറ്റർ. അപ്പോൾ ഇ പി സുഷമയുടെ ആ മാഗസിനിലാണ് എൻ്റെ ഒരു ആദ്യത്തെ ഒരു കഥ വരുന്നത്. പക്ഷേ ആ കഥ വന്നു അതിനുശേഷം അന്ന് കഥയുണ്ടായിരുന്നു. കഥ എന്ന് പറഞ്ഞൊരു മാഗസിനായിരുന്നു നമ്മുടെ കലാകൗമുദിയുടെ. അതിൽ ഞങ്ങൾ കുറേ ആൾക്കാർ, അന്നിപ്പോൾ ശിഹാബുദ്ദീനൊക്കെ നമ്മൾ കുറച്ച് സീനിയർ ആണെങ്കിലും അന്ന് എല്ലാ ആൾക്കാരും, രവി, ശിഹാബുദ്ദീൻ, ഇന്നിപ്പോഴുള്ള എല്ലാ കഥ, മുരളി, ഒരുപാട് ആൾക്കാർ അതിലെഴുതി വന്ന ആൾക്കാരാണ്. അപ്പം ഞാനതിൽ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. ആ കഥകളൊന്നും ഞാനിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടൊന്നുമില്ല. ഞാനത് അത് എവിടെ പോയി എന്നൊന്നും അറിയില്ല എനിക്ക്. അതെവിടെ കാണും? അന്നത്തെ ആദ്യകാലത്ത് എഴുതിയിരുന്ന ഒരു കഥയല്ലേ ചൂണ്ട? ആ ചൂണ്ടയാണ് എൻ്റെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആദ്യമായിട്ട് വരുന്ന കഥ. അതിലാണ് ഒരുപക്ഷെ മലയാളത്തിൽ ഈ വായനക്കാരെയൊക്കെ ആ ഒരു ചൂണ്ടയിൽ താങ്കൾ വീഴ്ത്തി എന്നുള്ളതാണ്. ഈ താങ്കൾ അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഈ ആരെഴുതുന്നു എന്നതല്ല പ്രധാനം, എന്തെഴുതുന്നു എന്നുള്ളതാണെന്ന് താങ്കൾ ഒരു ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ സംബന്ധിച്ചിടത്തോളം ആരെഴുതുന്നു എന്ന് തന്നെയല്ലേ പ്രധാനം? അത് നമ്മുടെ അത് മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മളോട് പല പ്രസാധകന്മാരും പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, നിങ്ങളൊരു നോവൽ എഴുതും, അതായത് ഞങ്ങളുടെ ഇത് ഒരു ഇത്ര വാർഷികം വരുന്നുണ്ട്, അപ്പോഴേക്കും നിങ്ങളൊരു നോവൽ എഴുതും. അപ്പോൾ അവർ ആ വർഷം ഇത്ര ആൾക്കാരുടെ നോവൽ എന്ന് പ്രസിദ്ധീകരിച്ചു കളയാം എന്ന് അവർ തീരുമാനിക്കുന്നതാണ്. ഇതൊക്കെ ഈ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു കഥ വരുന്ന സമയത്ത് ഏത് മാഗസിനിലാണെങ്കിലും വളരെ ഇതോടുകൂടി കൊടുക്കുന്നു, വളരെ ആഘോഷത്തോടുകൂടി കൊടുക്കുന്നു. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അത്രയും അതിനെ ആഘോഷം നമ്മൾക്കും അത് വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഒരുപക്ഷെ ഞാൻ എഴുതുന്നൊരു കഥ അത്ര നിലവാരമില്ലാത്തൊരു കഥയാണെങ്കിൽ അതിനെ അത്രയധികം ആഘോഷമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വായനക്കാരിൽ അത് എന്തുണ്ടാക്കും? ഒരു ഭയങ്കരമായ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. കാരണം നിലവാരമില്ലാത്ത ഒരാളെ എന്തിനാണ് ഇത്രയും ആഘോഷത്തോട് കൊണ്ടു? അത് ഒരു എഴുത്തുകാരനായി കഴിഞ്ഞാൽ, ഒരു എസ്റ്റാബ്ലിഷ് റൈറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് എഴുതുന്നത് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് എഴുതാൻ വേണ്ടി പറ്റാത്തൊരു കഥ സുഭാഷ് ചന്ദ്രനോ പ്രിയകേസോ ശിഹാബുദ്ദീനോ ഒക്കെ എഴുതുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നു, ഓ, ഇത് എനിക്ക് എഴുതാൻ വേണ്ടി പറ്റാത്ത ഒരു കാര്യം അദ്ദേഹം അല്ലെങ്കിൽ അവരെഴുതുന്നു. അത് എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരുടെ ഒരു തുടർച്ചയാണിത്. ഇത് എൻ്റെ മാത്രം ഒരു ദൗത്യമോ അല്ലെങ്കിൽ എൻ്റെ മാത്രം ഒരു സ്വാർത്ഥതയോ അല്ല ഒരു എഴുത്ത് എന്ന് പറയുന്നത്. ഇത് എല്ലാവരിലേക്കും ഒഴുകേണ്ട ഒരു നദിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ശ്രീ സന്തോഷ് പറയുകയുണ്ടായി, കാസർഗോഡിൻ്റെ ഒരു സംസ്കാരം പറയുകയുണ്ടായി. പക്ഷേ സന്തോഷിൻ്റെ കഥകളിലെ കാസർഗോഡിൻ്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ സംസ്കാരത്തെക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ ഈ ഒരു കമ്പോള വ്യവസ്ഥിതി, ആത്മഹത്യ, അതുപോലെ തന്നെ നമ്മുടെ ഒരു മാധ്യമ സംസ്കാരം, ഈ വക കാര്യങ്ങളെക്കുറിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നതും സജീവമായ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. അത് ഈ ഞാൻ ഈ ഒരു ഈ 15 വർഷം ഒരു 10-17 വർഷം എൻ്റെ നാട്ടിൽ ഉണ്ടായിരുന്നതാണ്. അപ്പം ഈ നാട്ടിൽ ഇതിൻ്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് 90s ലോകം മുഴുവൻ മാറുന്നത്. ഒരു ഗ്ലോബലൈസേഷനിലേക്കൊക്കെ ലോകം മൊത്തം മാറിപ്പോകുന്നത് ഈ 90s. 70s ജനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം ലോകത്തിൻ്റെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചിൻ്റെ ഒരു 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 അറ്റത്താണ് കിടക്കുന്നത്. ഈ ചേഞ്ചുകളൊക്കെ വരുന്നത് ഇവരുടെ ഒരു ഞങ്ങളുടെ ഒരു പ്രത്യേക സമയത്താണ് ഈ ചേഞ്ച് മൊത്തം വന്നുകൊണ്ടിരുന്നത്. കാരണം പാഠപുസ്തകങ്ങൾ മാറുന്നത് ഞങ്ങൾ ഉള്ള സമയത്താണ്. ഞങ്ങളുടെ SLC എത്തുമ്പോൾ പാഠപുസ്തകം മാറും.
അങ്ങനെ ഓരോ ഓരോ സാധനങ്ങളും ഓരോ ഓരോ ചേഞ്ചസും വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇതേപോലെ തന്നെ 90s ഞങ്ങളുടെ യൗവനമൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും ഈ മറ്റേ ഭയങ്കരമായ ഒരു ഗ്ലോബലൈസേഷനൊക്കെ ഒരു വലിയൊരു മാറ്റം വന്നു. അപ്പോഴേക്കും അവിടെ ഫോൺ മാറി പേജർ വരുന്നു, പേജർ മാറി പെട്ടെന്ന് മറ്റേ മൊബൈൽ ഫോൺ വരുന്നു, ടി വി കയറി വന്നു. അതുവരെ ഉണ്ടായിരുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ലോകം തന്നെ മാറിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതുപോലെ സൂപ്പർ മാർക്കറ്റുകളും എല്ലാം കയറി വരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നമ്മൾ ചായപ്പീടികകളും അതൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ ഭക്ഷണത്തിൻ്റെ ഒരു ഹോട്ടൽ സംസ്കാരം തന്നെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഏറ്റവും ഭയങ്കരമായിട്ട് വരുന്ന ഹോട്ടൽ സംസ്കാരമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംസ്കാരം വരുന്നു, വേഷത്തിൽ മാറ്റങ്ങൾ വരുന്നു, അങ്ങനെ ഒരു വല്ലാത്ത വിദ്യാഭ്യാസ രീതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ എൻ്റെ ഒരു കാലത്ത് ഞാൻ വളരെ കാർഷികമായ ചുറ്റുപാടുകളിൽ വളർന്ന ഒരാളാണ്. അന്ന് ഞങ്ങളുടെ സ്ഥലത്ത് വിൽപ്പന എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഇപ്പോൾ പച്ചക്കറി ഞാൻ എക്സാമ്പിളായിട്ട്, പച്ചക്കറി എൻ്റെ വീട്ടിലൊരു ഒരു ഒരു പച്ചക്കറി തോട്ടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്, വയലിൽ ഇഷ്ടംപോലെ പച്ചക്കറി. അപ്പോൾ ഞങ്ങൾക്കുള്ള ആവശ്യമുള്ള പച്ചക്കറി എടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കി പച്ചക്കറി അടുത്ത വീട്ടിൽ കൊടുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകും. അവർ ഞങ്ങളുടെ വീട്ടിലില്ലാത്ത സാധനങ്ങൾ അവരെടുത്ത് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരും. അങ്ങനെ ഒരു ബാർട്ടർ സമ്പ്രദായം പോലെയാണ് ഇത് നിലനിന്നിരുന്നത്. ഇത് പിന്നെ ഇത് വിൽപ്പനയ്ക്ക് മാറാൻ വേണ്ടി തുടങ്ങി. കാരണം അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് പടവലങ്ങ വിൽക്കാനുള്ളതാണോ. അങ്ങനെ ഒരു ഒരു പക്ക കർഷക കുടുംബത്തിൽ ജീവിച്ച ഒരാൾക്കുള്ള ഒരു ആകുലത എന്ന് പറയുന്നത് നഗരത്തിൽ ജീവിക്കുന്ന ഒരുത്തൻ്റെ ആകുലതയേക്കാൾ അപ്പുറത്താണ്. അപ്പോഴാണ് ഈ പുതിയ എല്ലാം വിൽപ്പനയ്ക്ക് വെക്കുന്ന ഒരു ലോകം നമ്മുടെ മുമ്പിലോട്ട് വരുമ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്നുണ്ട്. ആ ഭയത്തെ മറികടക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കഥകൾ കൂടുതൽ എഴുതാൻ വേണ്ടി തുടങ്ങിയത്. ഈ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഒരു കാർഷിക സംസ്കാരം ഉള്ളത് കൊണ്ടായിരിക്കാം താങ്കള് ഈ കൃഷിപാഠം എന്ന് പറയുന്ന കഥ എഴുതിയത്. അതുപോലെ തന്നെ ഈ പിന്നെ താങ്കളുടെ കഥകളിൽ വളരെ കൂടുതലായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ ആത്മഹത്യയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ആത്മഹത്യ ചെയ്യാൻ തീർച്ചപ്പെടുത്തുന്നവൻ പിന്നീട് ഒരു മുറിക്കകത്ത് അകപ്പെട്ട് കഴിയുകയാണെന്നാണ് ഒരു കഥയുടെ തുടക്കം തന്നെ. അല്ല, മരണം എന്ന് പറയുന്ന ഒരു 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 വലിയ ഒരു സമസ്യ, അല്ലെങ്കിൽ മരണം എന്ന് പറയുന്ന ഒരു സത്യം, അത് ഞാൻ എന്നെ ഒരു സാധാരണ മനുഷ്യനാക്കി മാറ്റുന്നതും എൻ്റെ ഈഗോസൊക്കെ എടുത്ത് കളയുന്നതും എനിക്ക് യാതൊരു ഈഗോസും ഇല്ലാതെ എല്ലാവരോടും ഒരേപോലെ പെരുമാറാൻ വേണ്ടി പറ്റുന്നതും സുഖത്തിലും ദുഃഖത്തിലുമൊക്കെ ഒരേ രീതിയിൽ എനിക്കതിനെ നേരിടാൻ വേണ്ടി പറ്റുന്നതും ഒക്കെ തന്നെ ഈ മരണം എന്ന് പറയുന്ന വലിയൊരു സമസ്യ നമ്മുടെ മുമ്പിലുണ്ട്. ഈ മരണത്തെ മറികടക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ജീവിതം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് നമ്മുടെ കയ്യിലുണ്ട്, കൂടെ തന്നെ ജനിക്കുന്നൊരു സാധനമാണത്. പിന്നെ നമ്മൾ എന്തിനാണ് അഹങ്കരിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ ഈ മരണം എൻ്റെ എല്ലാ അടിസ്ഥാനപരമായിട്ട് ഞാനത് വായിച്ചെടുത്തിട്ടൊന്നുമില്ല, പക്ഷേ ഇതിനകത്ത് നമ്മൾ വായിച്ചെടുത്ത പല സുഹൃത്തുക്കളും നിൻ്റെ കഥകളിൽ എപ്പോഴും ഭയങ്കര മരണത്തിൻ്റെ സജീവ സാന്നിധ്യമുണ്ട്. മരണത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് പേടിയായിട്ടല്ല, അതൊരു ഭയങ്കര ഫിലോസഫറെ പോലെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ രീതി അതൊക്കെ ആയിരിക്കും, അതിൽ നിന്നായിരിക്കും ഞാൻ ഈ ഒരു മൊത്തം ഫിലോസഫി, ജീവിതത്തിൻ്റെ ഫിലോസഫി ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു മരണത്തെ വെച്ചായിരിക്കും ഞാൻ ജീവിതത്തിൻ്റെ ഫിലോസഫി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഒറ്റവാതിൽ എന്ന് പറയുന്ന കഥയിലും അതിലെല്ലാം തന്നെ ഈ എല്ലാത്തിലും മരണത്തിൻ്റെ ഭയങ്കരമായ സ്വാധീനവും ഉണ്ട്. ഇപ്പോൾ ഉഭയജീവിതം എന്ന് പറയുന്ന കഥയിൽ അതിൻ്റെ കഥ താങ്കൾ തന്നെ ഒന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം അതിനകത്ത് പാമ്പും മനുഷ്യന്റെ, അതിപ്പോ അത് എന്റെ എല്ലാ ടോട്ടൽ എന്റെ കഥ എടുത്തു കഴിഞ്ഞാൽ, എന്റെ എല്ലാ കഥകളും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു എസൻസ് ആണ് ആ കഥ. അതിൽ നിന്നാണ് ഞാൻ ഇത് മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്റെ കഥ, അതായത് മാർക്കേസ് പറഞ്ഞ ഒരു കഥ മാത്രമേ ഒരാൾ ജീവിതത്തിൽ എഴുതുന്നുള്ളൂ, പക്ഷെ ബാക്കിയൊക്കെ അതിന്റെ എക്സ്റ്റൻഷൻ ആണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഉഭയജീവിതം എന്ന് പറയുന്ന കഥയുടെ എക്സ്റ്റൻഷൻ ആണ് ഇനി എന്റെ എഴുതാൻ വേണ്ടി പോകുന്ന നോവലുകളും, ഇത് ഇനി എഴുതാൻ വേണ്ടി പോകുന്ന കഥകളും ഇതുവരെ എഴുതിയ കഥകളൊക്കെ അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു അങ്ങനത്തെ കഥകൾ വല്ലപ്പോഴും മാത്രമേ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് എൻ്റെ ഒരു 23-ാമത്തെ വയസ്സിൽ ഞാൻ എഴുതിയ കഥയാണ്. പക്ഷേ അങ്ങനെ ഒരു പക്ഷേ ഉഭയജീവിലെ ആ കഥയിലെ ഒരു പക്ഷേ നമ്മുടെ നാടോടി കഥകളിലൊക്കെ തന്നെ അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ, ഈ കിണറ്റിൽ അകപ്പെട്ട് കഴിഞ്ഞ പാമ്പും തവളയും അല്ലേ, നീ എന്നെ വിഴുങ്ങിക്കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്കാകുമല്ലോ എന്ന് പറഞ്ഞ് ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു കഥയുടെ ഒരു ഇതും. അത് മാത്രമല്ല, ഞാനത് അങ്ങനെ കണ്ടതല്ല. കാരണം അതിനു മുമ്പ് ഒരിടത്ത് എന്ന് പറയുന്ന കഥയുണ്ട് സക്രിയുടെ, അതിൽ ഒരു പിന്നെ തവളയും തവളകളെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു ആ വീട്ടിലെ പൂച്ചകൾ. അത് ഒരു നക്സലൈറ്റ് കാലഘട്ടത്തിൽ എഴുതിയൊരു കഥയാണ്. അത് ഒരു എക്സിസ്റ്റൻസ് നഷ്ടപ്പെട്ടു പോയ എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ കാലഘട്ടത്തിലാണ്, അസ്തിത്വവാദത്തിൻ്റെ കാലഘട്ടത്തിൽ തൻ്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോകുന്ന തവളകളെ കുറിച്ചിട്ട്. അത് ഈ ഒരു ഈ ഇതിന് ശേഷം ഒരു നക്സൽ മൂവ്മെൻറ്റിന് ശേഷമൊക്കെ വന്ന ഒരു കഥയാണത്.
അപ്പം അതിൽ യഥാർത്ഥത്തിൽ എവിടെ പോകണമെന്നറിയില്ല. ഈ തവള ഓരോ ദിവസവും ഓരോ ഓരോ അല്ല ഓരോ പൂച്ചകൾക്കും ആ വീട്ടിലെ ഓരോ പൂച്ചകൾക്കും ആഹാരമായിട്ട് തീരേണ്ടി വരുന്ന, അതിന് തയ്യാറെടുത്തിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു തലമുറയുടെ ഒരു എക്സിസ്റ്റൻസ് നഷ്ടപ്പെട്ട ഒരു തലമുറയുടെ ഒരു ഭാഗമെന്ന നിലക്കായിരിക്കാം, രൂപം എന്ന നിലക്കായിരിക്കാം ഈ ആ കഥ എഴുതിയിട്ടുള്ളത്. പുതിയ കാലഘട്ടത്തിൽ എക്സിസ്റ്റൻസ് അല്ല പ്രശ്നം, അതിജീവനമാണ് പ്രശ്നം. അത് അസ്തിത്വമാണെങ്കിൽ ഇത് അതിജീവനമാണ്. നമ്മൾ മറികടക്കുക എന്നുള്ളത്, നമ്മുടെ ഈ പ്രശ്നങ്ങൾ എങ്ങനെ എനിക്കിവിടെ ജീവിക്കാൻ വേണ്ടി പറ്റും, എങ്ങനെ എനിക്ക് ഈ കാലഘട്ടത്തിൻ്റെ ഈ മറ്റേ ഈ ഭയങ്കര കച്ചവടവൽകൃതമായൊരു കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് അതിനെ എങ്ങനെ ജയിക്കാൻ വേണ്ടി പറ്റും, അതിനെങ്ങനെ അതിജീവിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു ശ്രമമാണ്. അല്ലാതെ ഈ പിന്നെ എന്താണ് ജീവിതത്തിന് അർത്ഥം എന്ന് പറഞ്ഞിട്ട് അതിനെ ആലോചിച്ച് നടക്കുന്ന ഒരു തലമുറയല്ല നമ്മുടേത്. അതിൽ നിന്ന് മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സാധനം പറയാൻ ഈ ഒരിടത്ത് എന്ന് പറഞ്ഞൊരു കഥയുടെ ഒരു എക്സ്റ്റെൻഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഈ കഥയെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. സന്തോഷിന്റെ കഥകളിൽ ഒരു അതിജീവനം ഉണ്ടെന്നുള്ളതാണ്. ഉണ്ട്, തീർച്ചയായിട്ടും. നമുക്ക് ഈ അതിൽ താങ്കളുടെ ഏറ്റവും ഒരുപക്ഷെ ഈ രണ്ട് ദശകത്തിനിടയിൽ താങ്കൾ എഴുതിയ കഥകളിൽ ഏറ്റവും പ്രധാനമായിട്ട് താങ്കളെ ഒരുപക്ഷെ താങ്കളാക്കിയത് കൊമാല എന്ന് പറയുന്ന കഥയാണ്. 2005 പുറത്തിറങ്ങിയ കഥ താങ്കൾ ഏതാണ്ട് 3 വർഷം മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്തു അല്ലേ? ഇതിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടല്ലോ. അത് ഈ ഒരു ഇവിടെ തിരുവനന്തപുരം ഇവിടെ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടന്ന സമയത്താണ് ആ അതിൻ്റെ ഒരു ത്രെഡ് എനിക്ക് കിട്ടുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ വേറെ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ അരിസ്റ്റോ ജംഗ്ഷനിൽ ഇങ്ങനെ രാത്രി ഒരു 11 മണിക്ക് ഒരു അവസാനത്തെ ഷോവും കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബൈക്ക് പെട്ടെന്ന് വരുന്നത്. ഒരാൾ കുറുകെ ഓടുന്നു, ബൈക്ക് സ്കിഡായിട്ട് ഇയാൾ തലയടിച്ച് റോട്ടിൽ വന്ന് വീഴുന്നു. ബ്ലഡ് ഒഴിച്ചോ വായെന്നും ചെവിയെന്നൊക്കെ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ ബുദ്ധിജീവികളുണ്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ആരും ഓടിപ്പോയിട്ടില്ല അന്ന്. അന്ന് ഞങ്ങളൊരു 3 ഓടിപ്പോയി, ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും. ഞാൻ ഭക്ഷണം അവിടെ ഇട്ടിട്ട് നേരെ ഓടിപ്പോയി, ഇയാളെടുത്തു. ഒരു ഓട്ടോറിക്ഷയിലും ഇയാളെ കയറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോറിക്ഷക്കാരനെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് ഇയാളെ മടക്കി ഒടിച്ച് എടുത്ത് ആണ് മറ്റേ ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നു നിങ്ങളൊരു കാര്യം ചെയ്ത് ഇയാളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. ഞാൻ അത് എൻ്റെ ഉത്തരവാദിത്വമല്ല, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ പുറത്ത് വഴിയിൽ വീണ ഒരാൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് നിങ്ങൾ എൻ്റെ ഉത്തരവാദിത്വം. ഇവിടുന്ന് ആംബുലൻസിൽ കയറ്റി മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് ഈ 12 മണിക്ക് ഇനിയിപ്പോൾ ഇയാളെടുത്തിട്ട് മൊത്തം ഈ ഇയാളെയും കൊണ്ട് നടത്തേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. പക്ഷേ ഞാൻ എൻ്റെ കടമ ഞാൻ നിർവഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ ഇരുട്ടിൽ നിന്ന് ഏതോ ഒരാൾ പറഞ്ഞു ഞാൻ പോവാം ഇയാളുടെ കൂടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ലോകമെന്ന് പറയുന്നത് എപ്പോഴും എത്ര ഇരുട്ടാണെങ്കിലും ഈ ലോകത്ത് എന്തുണ്ടാവും, ഒരു വെളിച്ചത്തിൻ്റെ തരി എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയ ഒരു സന്ദർഭമാണത്. അപ്പോൾ അതിന് വെച്ചിട്ട് അത് വെച്ചുകൊണ്ടാണ് ഞാൻ ഒരു കഥ എഴുതണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു പറ്റും പ്രശ്നം വെച്ചാൽ ആ ബ്ലഡിൻ്റെ മുകളിലൂടെ ചക്രങ്ങൾ വാഹനങ്ങൾ ഇങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. ബ്ലഡിൻ്റെ മുകളിലൂടെ സാധാരണ അതിൻ്റെ മുകളിലൂടെ ചക്രങ്ങൾ ഇങ്ങനെ വരഞ്ഞു പോകുമ്പോഴാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. ആ ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഇതെങ്ങനെ എഴുതണം എന്ന് പറഞ്ഞിട്ട് 3 കൊല്ലം ഞാനത് കൊണ്ട് നടന്നു. വെറുതെ ഒരു കഥ എഴുതിയിട്ട് കാര്യമില്ല, ആക്സിഡൻറ്റിനെ കുറിച്ച് കാര്യം എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് നോക്കുമ്പോഴാണ് പിന്നെ പെട്ടെന്ന് ഈ കാർഷിക ആത്മഹത്യകൾ ഇവിടെ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങിയത്. അപ്പോൾ അതുമായിട്ട് ഇതെന്ത് ഇങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം എഴുതി വന്നപ്പോൾ ആദർശികമായിട്ടാണ് കൊമാല എന്ന് പറയുന്ന ഒരു വാക്ക് വീണ് കിട്ടുന്നത്. അത് ഞാൻ എൻ്റെ 17-ാമത്തെ വയസ്സിൽ ഞാൻ വായിച്ച നോവലാണ്. അന്ന് എനിക്ക് മെക്സിക്കൻ നോവൽ ഹു ആൻഡ് റൂൾഫാൻ്റെ പെട്രോ പരാമോ. അപ്പോൾ അന്നത് വായിച്ചതാണ്. പക്ഷേ അന്ന് എനിക്കതൊന്നും മനസ്സിലായില്ല. അതെന്ന് വെച്ചാൽ കാലത്തെ എടുത്തു കഴിഞ്ഞുള്ള നോവൽ, അത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു നോവൽ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ 10-24-ാമത്തെ വയസ്സിൽ ഞാനത് വീണ്ടും എടുത്തു വായിച്ചു. അന്നും എനിക്കതിൻ്റെ കുറേ കാര്യങ്ങളൊന്നും പിടികിട്ടിയിട്ടില്ല. പിന്നെ ഞാനിത് പക്ഷേ ഈ സംഭവം എൻ്റെ മനസ്സിനകത്തുണ്ട്. പക്ഷെ പിന്നെ ഈ കൊമാല എന്ന് പറയുന്ന സാധനം കൊമാല കേരളം മരണത്തിൻ്റെ താഴ്വരയാണത്. അപ്പോൾ അത് ആന്തരികമായി മരിച്ചുപോയവരുടെ കഥയാണ്. കാരണം മെക്സിക്കോയിലൊരു എത്നിക്കൽ വാറും അതുപോലെ പൊളിറ്റിക്കൽ ക്രൈസിസ് ഒക്കെ കൊണ്ട് അവിടെ കംപ്ലീറ്റ് തകർന്നു പോയ മെക്സിക്കോവിൻ്റെ ഇന്നർ ഉള്ളിൽ തകർന്നു പോയ ഭൗതികമായിട്ടില്ല ആത്മീയമായിട്ട് തകർന്നു പോയ ഒരു മെക്സിക്കോവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഹുവാൻ റൂൾഫ് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമാജിനറി ലാൻഡാണ് കൊമാല എന്ന് പറയുന്നത്. എല്ലാവരും മരിച്ചു പോയവരാണ് അവിടെ, എന്നിട്ട് എല്ലാവരും ജീവിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മാനസികാവസ്ഥ ഇതുപോലെ തകർന്നു കിടക്കുകയാണ് എന്നുള്ള ഒരു ബോധം എന്നിലേക്ക് വരികയും അതിനെ ഞാൻ കൊമാല കേരളം എന്നുള്ളത് അതിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്തു. നല്ല താളാണല്ലോ രണ്ട് വാക്കുകൾക്ക് തമ്മിൽ. അപ്പോൾ അങ്ങനെ അതിന് കണക്ട് ചെയ്യുകയും ചെയ്തപ്പോൾ അതിന് വേറൊരു അർത്ഥം കിട്ടി. പിന്നെ അതിൻ്റെ ക്ലൈമാക്സ് അവസാനത്തെ ആ വരികളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വന്ന സാധനമാണ്. അല്ല, അതിൽ ഈ വിശ്വൻ കൊണ്ടൂര് ആത്മഹത്യ ചെയ്യാൻ തീർച്ചപ്പെടുത്തുന്നത് ഓഗസ്റ്റ് 15 തന്നെയാണ്. അങ്ങനെ തന്നെ തീർച്ചപ്പെടുത്തിയതിലും
അല്ല അതിൽ കാര്യമുണ്ടല്ലോ, കാരണം ഈ നമ്മുടെ ജനാധിപത്യം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. എനിക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, എനിക്ക് എൻ്റെ ആകുലതകളോട് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെയാണ് എൻ്റെ ഒരു ജനാധിപത്യത്തിൽ എനിക്ക് ആവശ്യമുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണല്ലോ. അപ്പോൾ ഇവിടെ എന്താ, ജീവിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ മരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇവിടെ ഈ ജനാധിപത്യ ലോകത്തിൽ സംജാതമാകുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു ദിവസം തന്നെ ഈ കഥയ്ക്ക് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് അതിന് ഭയങ്കര പ്രസക്തിയുണ്ട് ഈ കഥയ്ക്ക്, ആ ദിവസത്തിന് ഭയങ്കരമായ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആഗസ്റ്റ് 15 തിരഞ്ഞെടുക്കുന്നത്. ഈ വിഷൻ കൊണ്ടുവരെ ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ പോലും മാധ്യമങ്ങളും ഒക്കെ തന്നെ ഇതിനെ ഒരു മുതലെടുപ്പ് നടത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. വിഷൻ കൊണ്ടുവരെ ആത്മഹത്യ ചെയ്യണോ ഇല്ലയോ എന്നുള്ളതിനെ SMS ചെയ്യുക അല്ലേ എന്ന് പറയുമ്പോൾ, എന്നാൽ അതിലൂടെ ഒരു ഒരു വൻതുക പിന്നെ ഒരു ഒരു സ്ഥാപനത്തിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തന്റെ ജീവിതത്തെ കുറിച്ച് അവിടെയാണ് ഒരു വിഷൻ കൊണ്ടുവരും വളരെ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. ഞാൻ ആത്മഹത്യയോടോ ഇല്ലയോ എന്നുള്ളത് തന്നിൽ നിന്ന് എടുക്കുന്ന ഒരു തീരുമാനമല്ല, ഇനി നാട്ടുകാരാണ് എടുക്കേണ്ടതെന്നുള്ള ഒരവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണല്ലേ. അവിടെയും താങ്കൾ ഒരു അതിജീവനമാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ താങ്കൾ ഈ ഒരു ടെലിവിഷൻ സംസ്കാരത്തെ കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ടല്ലോ. ഈ അടുത്ത വലിയവന്റെ വീട്ടിൽ പോയിരുന്ന ടെലിവിഷൻ കാണുന്ന സുരേഷ് ഗോപി അഭിനയിച്ച കമ്മീഷണർ സിനിമ കാണാൻ, അത് വാർത്താ ശരീരം എന്ന് പറഞ്ഞത്, അതൊക്കെ ഈ നമ്മൾ ടെലിവിഷൻ വരുന്നതിന്റെ ഒരു ഇന്ന് പാത്രത്തിലൊരു കഥ എഴുതാൻ വേണ്ടി പറ്റില്ല. അത് ആ സംസ്കാരം ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഇന്ന് കഥ എഴുതാം. അതൊക്കെ ടെലിവിഷൻ വരുന്ന സമയത്ത് എഴുതിയ കഥകളാണ്. അപ്പൊ അവിടെയും ഈ സംഭവം തന്നെയാണ്, ഇപ്പൊ ആ കഥയിൽ പറഞ്ഞ സംഭവം തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ നമുക്ക് എന്താണ്, എന്താണ് ഒരു ന്യൂസ് അവർ എന്നൊക്കെ പറയുന്നത്, ന്യൂസ് അവർ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താ ഈ ടെലിവിഷൻ ചർച്ചകൾ, എന്ത് ആധികാരികതയാണ് അതിനുള്ളത്? അതായത് മൂന്ന് ആൾക്കാർ ഇരുന്നിട്ട്, പണ്ടാണെങ്കിൽ മൂന്ന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടം, ഇപ്പോൾ ഈ ജേർണലിസ്റ്റും അവരും തമ്മിലുള്ള ഒരു വാക്തർക്കങ്ങളും തൻ്റെ അറിവ് കഴിവും അറിവും അവരെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമവും അവരുടെ കഴിവും ഇതും ഇയാളെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമവുമായിട്ടുള്ള ഒരു വാക്കേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാക്തർക്കങ്ങളാണ് നമ്മളെപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അതിൽ നിന്നൊന്നും ആത്യന്തികമായിട്ട് എന്തുണ്ടാവുന്നില്ല, ഒരു തരത്തിലുള്ള ഒരു ഒരു പ്രശ്നവും സോൾവ് ചെയ്യപ്പെടുന്നില്ല. ഇതുകൊണ്ട് ചില ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും, അത് എല്ലാറ്റിനും ഞാൻ തള്ളിപ്പറയുന്നില്ല, ചില ചില സത്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരുന്നുണ്ടാവാം. പക്ഷെ എങ്കിലും കൃത്യമായിട്ടുള്ള ഒരു പത്രപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഒരു ഒരു സംഭവം വരുന്നത്. ഇപ്പോൾ ടെഹൽക്കൻ്റെ ഒക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടതല്ലേ, തേജ്പാലിൻ്റെ സംഭവങ്ങൾ, ഒരു കാലഘട്ടത്തിൽ നമ്മളതൊക്കെ എന്താണ് ഒരു ഒരു ഗവൺമെൻറ്റിനെ തന്നെ താഴെയിട്ട പത്രപ്രവർത്തനമാണ് അവർ അന്ന് നടത്തി, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അതല്ല, അത് കാരണം എന്ന് വെച്ചാൽ അത് ഒരു എന്താണ്, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗൂഢശ്രമമാണ് നടത്തി, അത് യഥാർത്ഥ പത്രപ്രവർത്തനമല്ല. കൂട്ടിക്കൊടുത്തിട്ടും അതൊക്കെ തന്നെ ഒളി ക്യാമറ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് കൂട്ടിക്കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഈ സാധനങ്ങൾ മൊത്തം ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്തല്ല, ഒരിക്കലും ഒരു യഥാർത്ഥ രീതിയിൽ അല്ല. അയാൾ എന്താണെന്നുള്ള കാര്യം പിന്നെ കുറേ കാലം കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി, എന്താണ് അയാൾ യഥാർത്ഥ തേജ്പാൽ, എന്താണ് തേജസ്സുള്ള ആളാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അഗസ്ത്യ പിനാക്ഷിയുടെ കാലഘട്ടത്തിലൊക്കെ ഈ അവിടെ മറ്റേ നമ്മുടെ മെഗൽ ലിറ്റിൻ എന്ന് പറയുന്ന സംവിധായകൻ ഉണ്ടല്ലോ, ഈ മെഗൽ ലിറ്റിൻ എന്ന സംവിധായകൻ അവിടുന്ന് ഇയാളുടെ കാലഘട്ടത്തിൽ അവിടുന്ന് ചിലിയിന്ന് അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്ന ഒരാളാണ്. അയാൾ അവിടുന്ന് വേഷം മാറിയിട്ട് തിരിച്ചു വന്നിട്ട് ഒളി ക്യാമറ എടുത്തിട്ട് ഇയാളുടെ സാധനം ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഡോക്യുമെൻ്ററി എടുക്കുന്നുണ്ട്. പിനാശയുടെ ഏറ്റവും വൃത്തികെട്ട ഒരു ഒരു ഭരണ കൂടത്തിനെ കുറിച്ചിട്ട് ഇയാൾ വേഷം മാറി വന്നിട്ടാണ് ഇത് മൊത്തം ഷൂട്ട് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു പത്രപ്രവർത്തനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സർഗാത്മക പ്രവർത്തനമോ സാംസ്കാരിക പ്രവർത്തനമോ അല്ല ഇവിടെ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുജനത്തിന് ഏറ്റവും കമേഴ്ഷ്യൽ മൂവി അല്ലേ ഏറ്റവും ഇഷ്ടം, കമേഴ്ഷ്യൽ മൂവി ആണ് ഏറ്റവും ഇഷ്ടം. പൊതുജനം ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അവർക്കൊരു സിനിമ കാണുന്ന പോലെയുള്ളൂ, ഇത് എന്റർടൈൻമെന്റ് ആണ്. അവർ വളരെ ആകാംക്ഷയോടുകൂടിയല്ലേ ഇരിക്കുന്നത്, ഇന്നത്തെ ന്യൂസ് അവർ എന്താണ്, നാളെ അതിന് എന്തെങ്കിലും സൊല്യൂഷൻ വേണമെന്ന് എന്ന് ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ അടുത്ത കാലത്ത് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഒന്നുമില്ല, ആകെ എൻഡോസൽപ്പാൻ സമരം, പിന്നെ ഒന്ന് മറ്റേ പ്ലാച്ചുമട സമരം, ഇത്തരത്തിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം അത് അവരുടെ ജീവിതത്തെ ബാധിച്ചപ്പോൾ മാത്രമാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത്. അല്ല, ഒരു പൊതു പിന്നെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ പൊതു നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റിനെ പറ്റി താങ്കൾ പറയുന്നത്, താങ്കൾക്ക് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് എത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു ഉണ്ടായിരുന്നത്? എൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു പശ്ചാത്തലവും എൻ്റെ വീട്ടിലില്ല, വായനക്കുള്ള യാതൊരു പശ്ചാത്തലം. ഞങ്ങൾ വെറും കൃഷിക്കാരും മറ്റും അത്, പിന്നെ മാത്രമല്ല പിന്നെ ഉള്ളൊരു സംസ്കാരം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിലെ പല ആൾക്കാരും അന്ന് ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിരുന്നു. അതൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്. അത് എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരാണ്. അത് ഞങ്ങളുടെ ആ സ്ഥലവും, അതാണ് ഏച്ചിക്കാനം എന്ന് പറയുന്ന സ്ഥലം. ഈ സ്ഥലവും എൻ്റെ ഇപ്പോൾ എൻ്റെ പഴയ നാടും തമ്മിൽ, അത് അമ്മയുടെ സ്ഥലമായിരുന്നു, അതും തമ്മിൽ ഒരു 50 കിലോമീറ്റർ വ്യത്യാസമുണ്ട്.
അന്ന് 50 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇന്ന് 500 കിലോമീറ്റർ ഇന്നത്തെ 500 കിലോമീറ്ററിന്റെ വ്യത്യാസം. അന്നത്തെ ബസ്സില്ല, കമ്മ്യൂണിക്കേഷനിൽ യാതൊരു ഇതുമില്ല. ഇന്നാണെങ്കിൽ 50 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഒന്നുമല്ല. പക്ഷെ അത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഇതാണ്. ഒരു മെക്കാണ്ട എന്ന് പറയുന്ന ഒരു സ്ഥലം പോലുള്ള ഒരു സ്ഥലമാണ് ഈ വെള്ളെടുക്കാൻ തോന്നുന്ന സ്ഥലം. അപ്പോൾ അവിടെ എനിക്ക് യാതൊരു തരത്തിലുള്ള ഇതിനെക്കുറിച്ച് പായനോ പുസ്തകത്തിനായിട്ട് ബന്ധങ്ങളോ ഒന്നുമില്ല. പക്ഷേ ആ കാലഘട്ടത്തിലൊക്കെ എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ എ സി മറ്റേ കണ്ണൻനായർ, എ സി കണ്ണൻനായരൊക്കെ ഫ്രീഡം ഫൈറ്ററും അത് ഭയങ്കര ഗാന്ധിയനും ഒക്കെ ആയിട്ടുള്ള കക്ഷിയാണ്. കെ മാധവൻ ഭയങ്കര സോഷ്യലിസ്റ്റ് മറ്റേ ഇതൊക്കെ ഭയങ്കര അന്നത്തെ കയ്യൂർ സമരത്തിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ആളും ഗുരുവായൂർ സത്യാഗ്രഹത്തിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ അത് അവരെല്ലാം കോൺഗ്രസ്സുകാരായിരുന്നു, കോൺഗ്രസ്സുകാരായിരുന്നു. പിന്നെ മാധവൻ വലിച്ചം മാത്രമാണ് പിന്നെ മറ്റേതിലേക്ക് പോയത്. പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ കണ്ണൻ പലിച്ച് എന്ന് പറഞ്ഞ ആളുടെ അതവിടെ നിന്നു. പിന്നെ അത് കോൺഗ്രസ് നോയക്ക് മറ്റൊന്നിലേക്ക് മാറാൻ വേണ്ടി പറ്റിയിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ ഭയങ്കര റൈറ്റേഴ്സൊക്കെ ആയിരുന്നു. പക്ഷേ അത് അവരുടെ നിന്ന് എഴുതിയൊന്നും ഇപ്പോൾ കിട്ടാനില്ല, എവിടെ പോയി എന്നറിയില്ല. അപ്പോൾ എൻ്റെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കോൺഗ്രസ്സുകാരാണ്, ഫുൾ കോൺഗ്രസ്സാണ്. ഒരു എൻ്റെ അമ്മാവൻ മണ്ഡലം പ്രസിഡൻ്റ്, അതുകൊണ്ട് ഞാനും കോൺഗ്രസ് വേറെ പാർട്ടിയിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എല്ലാം ഇതാണ്, അവിടെ കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് എൻ്റെ സ്കൂളും. അപ്പോൾ അവിടെ എസ് എഫ് ഐക്കാർ മാത്രമാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എസ് എഫ് ഐക്കാർ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ മറ്റേ ഗുണ്ടകളാണെന്നാണ് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റുകാർ ഗുണ്ടകളാണ്, അവർ ആൾക്കാരെ തല്ലുന്ന ആൾക്കാരാണ്, തെറി പറയുന്ന ആൾക്കാരാണ്, അമ്മയുടെ കൂടെ കൂട്ടി നടക്കാൻ വേണ്ടി പാടില്ല. എൻ്റെ 5-ാം ക്ലാസ് മുതൽ എന്നെ ഇലക്ഷൻ നടത്തുന്നുണ്ട്. അതന്ന് കേട്ടതാണ് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച്. ഇപ്പോഴത്തെ ഈ സാഹചര്യം ഒരിക്കലും ഇല്ല. ഞാൻ വെച്ചാൽ അല്ല അങ്ങനെ, ഞാനെന്നുവെച്ചാൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. ഞാനൊരു പാർട്ടി മെമ്പറല്ല, പാർട്ടി മെമ്പറാവാൻ എനിക്ക് താല്പര്യമില്ല. ഈ പാർട്ടി ഭരിക്കുന്ന സമയത്ത് ഒരു അധികാര സ്ഥാപനങ്ങളിൽ ഇരിക്കാൻ എനിക്കൊരു താല്പര്യമില്ല. പക്ഷെ ഞാനിതിൻ്റെ വിമർശകനായ ഒരു അനുഭാവിയാണ്, സഹയാത്രികനാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെയാണ് എൻ്റെ സമ്മതിദാന അവകാശം ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് 18 വയസ്സ് മുതൽ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കും, വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ. ഇനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യും. അങ്ങനെ അത്തരത്തിലുള്ള ഈ, പക്ഷേ അതുകൊണ്ട് എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്ന എല്ലാ ഇത് വൃത്തികേടുകളെയും പിന്നെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കേസല്ല. ചിലപ്പോൾ അത് ഞാൻ അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ട് തന്നെ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമല്ല, നമ്മൾ സത്യങ്ങൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാവുന്നില്ല. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾ പാർട്ടി തലത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ വിമർശിക്കും. വീട്ടിൽ നിന്ന് നമ്മൾ ഒരാൾ വഴിതെറ്റി പോകുമ്പോൾ നമ്മൾ ശാസിക്കുന്ന പോലെ, ഞാൻ വീട്ടിലേക്ക് ലേറ്റായിട്ട് വരുമ്പോൾ എൻ്റെ അമ്മ എന്നെ വഴക്ക് പറയുന്ന പോലെയുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു നല്ല കുട്ടി അല്ലാത്ത ഒരു സാഹചര്യത്തിലാണോ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പോക്കെന്ന് താങ്കൾക്ക് തോന്നുന്നു? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മളിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇപ്പോ ഈ എന്താ പറയണ്ടേ, ഒരു റഷ്യൻ വിപ്ലവ കാലഘട്ടത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പിന്നെ എ കെ ജിയുടെയും കൃഷ്ണപിള്ളയുടെയും കാലഘട്ടത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കലും വിലയിരുത്തരുത്. കാരണം കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യയശാസ്ത്രത്തിൻ്റെ കാര്യങ്ങളിൽ തന്നെ എന്ത് വേണ്ടി വരും, പല പല മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴിപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ വേറൊരു എന്ത്, ഈ ഇവിടുത്തെ ഒരു ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടി ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഇപ്പോൾ മതത്തിൻ്റെ, ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന വിമർശനാത്മകമായ പല ചോദ്യങ്ങളും എന്നോട് ഇങ്ങോട്ട് ചോദിക്കും. പക്ഷേ ഇവിടെയുള്ള ഒരു മതവർഗീയവാദത്തെയും ജാതീയതയൊക്കെ അല്പമെങ്കിലും ചെറുത്ത് നിൽക്കാനുള്ള ഒരു ഊർജം ബാക്കിയുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലാണ്. ആ ഊർജത്തെ കൃത്യമായിട്ട് അവർ ഉപയോഗിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അത് പലപ്പോഴും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. ഈ ശ്രീ സന്തോഷ് ഏച്ചിക്കാനത്തിന് ഈ മലയാളത്തിലൊരു സ്ഥാനമുള്ളത് കഥാകാരൻ എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ താങ്കൾ ഒരു പക്ഷേ അതിൽ നിന്ന് ഒന്ന് മാറിയിട്ട് സീരിയലുകളിലേക്കും സിനിമകളിലേക്കും താങ്കൾ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു. ഒരു പക്ഷേ പുതിയ തലമുറയ്ക്ക് സന്തോഷ് ഏച്ചിക്കാനം എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് കഥ എഴുതുന്ന ആൾ, സംഭാഷണം എഴുതുന്ന ആൾ അല്ലേ, അല്ലെങ്കിൽ സീരിയലുകൾ എടുക്കുന്ന ആൾ എന്നുള്ള രീതിയിലായി മാറുകയാണോ അല്ലേ ചെയ്യുന്നത്? അല്ലേ, നമ്മളെ ഈ കാലഘട്ടം, പണ്ട് കാലഘട്ടത്തിലാണെങ്കിൽ ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ അയാൾ വന്നിട്ട് നേരെ വന്ന് നമ്മുടെ വേറെ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ഒന്നുമില്ല അവർ. അത് വന്നിട്ട് നമ്മുടെ കൈ തന്നിട്ട് നമ്മളോട് അത് ആ കഥ കൊള്ളാം, അല്ലെങ്കിൽ ഒരു കത്തെഴുതുന്നു കഥ കൊള്ളാം അന്ന് വന്നിട്ട് കത്ത്, അത് മാത്രമേ ഉള്ളൂ. ഇന്നാണെങ്കിൽ എന്താണ്, ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് മറ്റ് ഒരു നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അതിലൂടെ അവർ പ്രതികരിക്കുന്നുണ്ടാവും. വായിക്കുന്ന തലമുറ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നല്ല ചെറുപ്പക്കാരായ ആളുകൾ, പലപ്പോഴും എന്നെ കാണുന്നത് സിനിമക്കാരനായിട്ടൊന്നുമല്ല,
അതായത് നമ്മൾക്കിപ്പോൾ എന്താ പറയുക, ഭയങ്കര ഫ്രീക്കായിട്ട് നടക്കുന്ന മുടിയൊക്കെ വേറെ രീതിയിൽ കട്ട് ചെയ്ത് മറ്റേ പിന്നെ ലോ വൈസ് ജീൻസ് ഇട്ട് നടക്കുന്ന പയ്യന്മാരെയൊക്കെ വായിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മൾ പുതിയ തലമുറയെ വായിക്കുന്നില്ല എന്ന് പറയരുത്, കാരണം ഭയങ്കരമായിട്ട് വായിക്കുന്നത്. കാരണം ഒന്നാമത് കൊമാല എന്ന് പറയുന്ന ഒരു ഇത് കഥ പ്ലസ് ടുവിന് വന്ന സമയത്ത് ഞാൻ ഒരു സമയത്ത് എത്രയോ, ഇപ്പോൾ പത്താമത്തെ വർഷമാണ്, എത്രയോ സ്കൂളുകളിൽ പോയിട്ടുണ്ട്, 100 കണക്കിന് സ്കൂളുകളിൽ ഞാൻ പോയിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ പോകുമ്പോൾ കുട്ടികളുടെ ഒരു വായനാ സംസ്കാരം മാറിയത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നല്ല രീതിയിലുള്ള സിലബസ് വന്നു കഴിഞ്ഞു, നല്ല രീതിയിൽ അവരെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ. പണ്ടൊക്കെ നമ്മളാണെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ആവശ്യമില്ലാത്ത അല്ലേ, അതായത് പന്മര രാമചന്ദ്രൻ്റെ നല്ല മലയാളമാണ് അവർ ബി കോംകാർ പഠിക്കുന്നത്. അത് മോശം എന്നല്ല പറഞ്ഞത്, അതൊരു സാഹിത്യ വിദ്യാർത്ഥി പഠിക്കേണ്ട സാധനമാണ് ഇത് പഠിക്കുന്നത്. അപ്പം ഇങ്ങനെ പിന്നെ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ പിന്നെ ഇത് ഭാഷാഭൂഷണത്തിൻ്റെ ഒരു ഭാഗം, ഇതൊക്കെ ബി കോംകാർ പഠിച്ചത് എന്താ കാര്യം? ഓഹരി പോലുള്ള കെ എൽ മോഹനവർമ്മയുടെ നോവൽ എടുത്ത് വായിക്കട്ടെ, അതുപോലുള്ള പല സംഭവങ്ങളും എടുത്ത് കോർപ്പറേറ്റ് സംഭവമുള്ള യന്ത്രം വായിക്കട്ടെ, അങ്ങനത്തെ കോർപ്പറേറ്റ് സ്വഭാവമുള്ള നോവലുകൾ അവർ വായിക്കട്ടെ. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോഴാണ് അവർക്ക് എന്താവുന്നത്, ഒരു വെറും ഇതൊരു കണക്കിൻ്റെ ലോകം മാത്രമല്ല, അതിനപ്പുറത്ത് മനുഷ്യനും കൂടി അതിലേക്ക് ഇടപെടുമ്പോഴാണ് ഒരു നല്ല ബാങ്ക് ഓഫീസർ ആവാൻ വേണ്ടി പറ്റുമോ. ഞാനിപ്പോൾ ഒരു 6-7 സിനിമയായിട്ടാണ് ഇപ്പോൾ ഞാൻ രാജീരവിയുടെ പുതിയ ഞങ്ങളുടെ 2 അന്നയും റസൂലിന് ശേഷം ഞങ്ങൾ പുതിയൊരു പടം. അതിൻ്റെ പേര് ഇപ്പം തൽക്കാലം ഇപ്പോൾ വിട്ടിരിക്കുന്നു, ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും. ഇളവെയിൽ എന്നാണ്, ഇളവെയിൽ എന്ന് പറഞ്ഞാൽ പുതിയ പയ്യന്മാരുടെ കഥയാണ്. അവരുടെ വെയിൽ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിഷേധം. നമ്മൾ ഈ തലമുറ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്, പുതിയ തലമുറയെ നമ്മളെപ്പോഴും കുറ്റപ്പെടും, അവർക്ക് സാമൂഹ്യ ബോധമൊന്നുമില്ല, നമ്മുടെ കാലഘട്ടത്തിലെ പോലെയല്ല എന്ന് നമ്മൾ പലപ്പോഴും അവരെ പറയും. പക്ഷെ അതല്ല, പലപ്പോഴും സാമൂഹ്യ ബോധം ഇല്ലാതെ പോകുന്നത് നമ്മളെ പോലുള്ള ആളുകൾക്കാണ്. പുതിയ തലമുറ നല്ല പ്രതികരണശേഷിയുള്ള തലമുറയാണ്. അവരുടെ പ്രതികരണശേഷി ഇല്ലെങ്കിലും അവരെ പ്രതികരണശേഷിയുള്ളവരാക്കി മാറ്റാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മളെ പോലുള്ള സിനിമാക്കാർക്കും അതുപോലെ റൈറ്റേഴ്സിനും ഉണ്ട്. ഈ അവരൊക്കെ പ്രതികരണശേഷി ഉള്ളവരായതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളൊക്കെ പുരോഗമിക്കുകയും പുതിയ രാഷ്ട്രീയ ചലനങ്ങളൊക്കെ ഉണ്ടാകുകയൊക്കെ. പുതിയ സോഷ്യൽ നെറ്റ്വർക്കിൽ അത് എത്രമാത്രം പ്രധാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ ഈജിപ്തിലും ഇപ്പോൾ സിറിയയിലൊക്കെ അത്തരത്തിലുള്ള നെറ്റ്വർക്ക് നടന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഉള്ള സംഭവം പറഞ്ഞാൽ തെരുവിലിരുന്നിട്ട് പ്രതിഷേധിക്കുന്നതിൻ്റെ അത്ര ഒരു അത് ഇൻ്ററാക്ടിവിറ്റിയാണ്, മറ്റൊരു ഇൻ്റർപാസിറ്റിവിറ്റിയാണ്. കാരണം അത് അത്ര മാത്രമേ ഉള്ളൂ, അതൊരു സംഭവം വരുന്നു, അത് ലൈക്ക് ചെയ്യുന്നു, മറ്റൊരാൾക്ക് പാസ് ചെയ്യുന്നു, വേറെ അവർക്ക് ഉത്തരവാദിത്വമില്ല. അവർ റൂമിനകത്ത് AC റൂമിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ഒരു പ്രതികരിക്കുമ്പോൾ അത് തെരുവിലേക്ക് ഇരുന്നിട്ട് പോയി പ്രതികരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശക്തിയും ഒരു ചൈതന്യവും ഒന്നും എന്തിനില്ല ഇത്തരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കിന് ഇല്ല. പക്ഷേ എങ്കിലും ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അതിനെ നന്നായിട്ട് അത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലത്. ഈ അന്നയും റസൂലും എന്ന ചിത്രം ഈ ഫോർട്ട് കൊച്ചി വെച്ചാണല്ലോ അല്ലേ, അവിടുത്തെ ഒരു ഭാഷ ഇതിനകത്ത് ഉപയോഗിച്ച് കൈകാര്യം, അത് അവിടെ വെച്ച് തന്നെ ചിത്രീകരിക്കാൻ കാര്യം എന്തായിരുന്നു? അല്ല, അത് ഫോർട്ട് കൊച്ചിയിൽ വെച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അത്രയും ഉണ്ടായിരുന്നുള്ളൂ, വൈപ്പിനും ഫോർട്ട് കൊച്ചി, അതിൻ്റെ ഇടയിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു കായൽ, അതിൻ്റെ രണ്ട് ഭാഗത്തുള്ള രണ്ടാൾക്കാർ. അപ്പോൾ അതിലുണ്ടാവുന്നൊരു പ്രണയം, അവിടുത്തെ ബോട്ട് സർവീസ്, അതൊരു വേറെ കേരളത്തിൻ്റെ ഒരു വേറൊരു രീതിയിലുള്ള ഒരു വിഷ്വൽ കൾച്ചറാണല്ലോ അതിനകത്തുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവിടെ ഒരു പടം നടത്തുന്നത് മാത്രമേ ഉള്ളൂ. രാജീവ് എറണാകുളക്കാരനാണ്, അപ്പോൾ രാജീവിൻ്റെ മനസ്സിൽ കുറേ കാലമായിട്ട് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഒരു പടം ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ രാജീവ് ബോംബെ മറ്റേ ബോളിവുഡ് ഇൻഡസ്ട്രിയിലും കഴിഞ്ഞ് തിരിച്ചു വന്ന് പടം ചെയ്യാനുമ്പോൾ എന്നെ വിളിച്ചു, ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെയാണ് ആ പടം ഉണ്ടാകുന്നത്. പിന്നെ അതിന് ഞങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സാധനം ഭാഷ. ഇപ്പോൾ സാധാരണ മലയാളത്തിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരേ ഭാഷയാണ്, ഇവിടെ ഭാഷയുണ്ട്. നമ്മൾ സാഹിത്യത്തിൽ പ്രാദേശികത കൊണ്ടുവന്നിട്ട് പ്രാദേശിക ഭാഷ, അപ്പോൾ ഇപ്പോൾ എൻ്റെ കഥകൾ തന്നെ പലതും ഉണ്ട്, പിന്നെ സാറാ ജോസഫ് പെൺമക്കളുടെ അവരുണ്ട്, പിന്നെ അശോകൻ ചെരുവിലിൻ്റെ കഥകളിൽ, പിന്നെ അംബിയാസും മാഷിൻ്റെ കഥകളിലൊക്കെ, എം എ റഹ്മാൻ അംബിയാസുൻ, അങ്ങനെയുള്ള എല്ലാവരുടെ കഥകളിലും ഈ പ്രാദേശികത ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട് ഭാഷയിൽ. പക്ഷെ സിനിമയിൽ അതില്ല. സിനിമയിൽ ഒരു കാലഘട്ടത്തിൽ എം ടി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കുടല്ലൂർ ഭാഗത്തുള്ള ഭാഷയാണ് ഉപയോഗിച്ചത്. ഇത് പിന്നെ ഇല്ല എന്നുള്ള സാധനം മൊത്തം വല്ലുടാൻ ഭാഷ മൊത്തം ഈ എടുത്തിരിക്കുക. തിരുവനന്തപുരംകാരൻ പറയുന്നത് ഇല്ല എന്നറിയാണ്, പറയണു എന്നൊക്കെയാണ് തിരുവനന്തപുരംകാരൻ പറയുന്നത്, വന്നില്ല എന്നൊക്കെ കാസർഗോഡുകാരൻ പറയുന്നത്. തരംഗം ഉണ്ടാക്കി വെച്ചു. പിന്നെ അതിൽ നിന്ന് അല്പം ഒന്ന് മാറിയത് ഈ മറ്റേ നമ്മുടെ ലോഹിതാസൊക്കെ വന്നപ്പോഴാണ്. ലോഹിതാസ് വന്നപ്പോഴാണ് കടപ്പുറക്കാരൻ്റെ ഭാഷയും അതൊക്കെ മലയാള സിനിമയിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി. പക്ഷെ അതിനുശേഷം അങ്ങനത്തെ ഒരു സംഭവമില്ല. പിന്നെ ഭാഷയൊന്നും വേണ്ടല്ലോ, സാജി കൈലാസിൻ്റെ പടത്തിലൊന്നും പിന്നെ ഭാഷയുടെ കാര്യങ്ങളൊന്നുമില്ല, എന്തെങ്കിലും പറഞ്ഞാൽ മതി, അതിലും നോക്കുന്നില്ലല്ലോ. അവർ ആ വിഷ്വലിൻ്റെ സംഭവത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതൊരു കൾച്ചർ ഉണ്ടാവണം, അതൊരു ജിയോഗ്രഫി ഇല്ല നമ്മുടെ സിനിമയിൽ.
പലപ്പോഴും നമ്മൾ ജിയോഗ്രഫി ഇല്ല, ആ ജിയോഗ്രഫി കൊണ്ടുവരണം എന്നുണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ ഭാഷ വ്യത്യസ്ത, ഇപ്പോൾ ഫോട്ടോ വെച്ച് തന്നെയാണ്, ഫോട്ടോ വെച്ചൊരു ഭാഷ, വൈപ്പിൻ്റെ വേറെ ഭാഷ, വൈപ്പിൻ കടപ്പുറത്ത് വേറെ ഭാഷ. ആ ഭാഷ പോലെ തന്നെയാണോ അതിലെ പ്രണയവും അവിടുത്തെ ഉള്ള ഒരു തരത്തിലുള്ള പ്രണയമാണോ? അത് കൃത്യമായിട്ട് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു കാലഘട്ടത്തിലൊക്കെയുള്ള പ്രണയമാണ്. ഇപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ പുറകെ നടന്നു പോകുന്നു, ഇന്ന് ബൈക്കിൽ പോകുന്നു, അല്ലെങ്കിൽ ഇത് ഇന്നിപ്പോൾ നെറ്റ് വഴി അവരെ ഫോളോ ചെയ്യുന്നു, മെയിൽ വഴി, അല്ലെങ്കിൽ അതുപോലെ ചാറ്റിംഗ് വഴി, ഫേസ്ബുക്ക് വഴി, വാട്സാപ്പ് വഴിയൊക്കെ നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നു. എന്തായാലും ഇത് ഒരു തരത്തിലുള്ള മാനസികമായ യാത്ര തന്നെയാണ്. കാലുകൊണ്ട് നടക്കുമ്പോഴും മനസ്സുകൊണ്ടാണ് അവളുടെ കൂടെ പുറകെ നടക്കുന്നത്, കാമുകിയുടെ പുറകെ നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാധനം ആണ്. ശരി പറഞ്ഞാൽ ഒരു നമ്മളെല്ലാം കാലഘട്ടത്തിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിലുള്ളൊരു എൻ്റെ വേറൊരു മുഖം. പിന്നെ ഫോട്ടോ വെച്ച് എറണാകുളം പോലെ അത്രയധികം ഭയങ്കരമായിട്ട് പുരോഗമിച്ചൊരു സ്ഥലമല്ല ഈ വൈപ്പിൻ എന്നൊക്കെ പറയുന്ന സ്ഥലം. പക്ഷേ ഇപ്പോൾ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവിടെയുള്ള ഈ മറ്റേ മട്ടാഞ്ചേരി ഫോട്ടോ വെച്ചാണ്, ഫോട്ടോ വെച്ച് ഒരു ഇംഗ്ലീഷ് കൾച്ചറൊക്കെ വന്നുകൊണ്ട് ഉണ്ട്. മട്ടാഞ്ചേരി എന്ന് പറയുന്നത് ഇപ്പോഴും സാധാരണക്കാരായ ആളുകളാണ്. ഈ ചിത്രം 2013 തുടക്കത്തിൽ വന്ന് നല്ല വിജയം നേടിയതാണ്. അതെ, ജനുവരിയാണ് റിലീസ് ചെയ്തത്. അതുപോലെ താങ്കളുടെ ഒരു മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് ഇടുക്കി ഗോൾഡ് കഥ അല്ലേ, അതും ഏറെ വിജയം, നല്ല വിജയം നേടി. അത് ആശിക പൂജയതാണ്. അതിന്റെ കഥ എത്തരത്തിലുള്ള? അതിന്റെ കഥ എന്ന് പറഞ്ഞാൽ അത് എന്റെ കഥ മൂല എന്റെ കഥയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ആ പടത്തിൽ. അതായത് അതൊരു ഒരു എൻകൗണ്ടർ ഓഫീസറുടെ കഥയാണ്. അപ്പൊ അത് പക്ഷെ സിനിമയിൽ വന്നപ്പോൾ അതൊരു കഞ്ചാവിന്റെ സിനിമയായിട്ട് മാറി. ഇടുക്കി ഗോൾഡ് എന്നുള്ള സാധനമൊക്കെ കൊണ്ടുവന്ന് അതിനെ ഒരു കഞ്ചാവ് ഫിലിമാക്കി മാറ്റി. പക്ഷെ എങ്കിലും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ ഒരുപാട് നന്നായിട്ട് ആ കാലഘട്ടത്തെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ഓവറോൾ അതൊരു എൻ്റർടൈൻമെൻറ്റ് തന്ന ഒരു മൂവിയാണ്. പക്ഷേ എങ്കിലും എൻ്റെ കഥയോട് അതിന് വലിയ ഒരു സത്യസന്ധത പുറത്തിയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ കഥയുടെ ക്ലൈമാക്സ് എടുക്കാൻ വേണ്ടി വരാം. എൻ്റെ കഥയുടെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ക്ലൈമാക്സാണ്. അപ്പോൾ അതൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. എങ്കിലും കുറച്ചുകൂടി കഥയിലെ ആത്മാവിനിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ സിനിമ കുറച്ചും കൂടി മൂല്യവത്തായ ഒരു സിനിമയായിട്ട് മാറാം. ഈ മാറിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് താങ്കളുടെ കഥയിലും മാറ്റം വരികയുണ്ടായി. അതുപോലെ സിനിമയ്ക്കും താങ്കൾ ന്യൂ ജനറേഷന്റെ അനുസരിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. പൊതുവേ താങ്കൾ, ഞാൻ ന്യൂ ജനറേഷനുമായിട്ട് എനിക്ക് യാതൊരു തരത്തിലും, പക്ഷേ എന്നാലും അവരുടെ ചില കാര്യങ്ങളെ താങ്കൾ അംഗീകരിക്കുന്നുണ്ട്. അവരിൽ നല്ല വായനക്കാരുണ്ട്, അവർ കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ താങ്കൾ പാരമ്പര്യത്തെ തച്ചുടയ്ക്കുന്നില്ല, അതിൽ നിന്നുകൊണ്ട് തന്നെ പുതിയതിനെ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ഒന്നുണ്ടോ? അങ്ങനെ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റ്, ന്യൂ ജനറേഷൻ സിനിമയുണ്ട്. പക്ഷേ ഈ കണ്ട സാധനങ്ങളൊന്നും ന്യൂ ജനറേഷൻ സിനിമകളല്ല. 22FKയോ ഈ പറഞ്ഞ പോലുള്ള സോൾട്ട് ആൻഡ് പെപ്പറോ ഈ കിളി പോയി എന്ന് പറഞ്ഞ സിനിമയോ അങ്ങനെ വന്ന ഒരുപാട് സിനിമകളുണ്ട്. ഈ സിനിമകളൊന്നും തന്നെ എന്താ, പിന്നെ ഈ ഞാൻ തന്നെ എഴുതിയ ബാച്ചിലർ പാർട്ടി, ഇതൊന്നും എന്തല്ല, ന്യൂ ജനറേഷൻ സിനിമകളല്ല. ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എങ്ങനെയാണ് ഒരാൾ ന്യൂ ജനറേഷൻ ആവുക? കാരണം 60 വയസ്സുള്ള ഒരാൾ ഒരു 18 വയസ്സുകാരൻ്റെ ഊർജ്ജസ്വലതയോടെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്താണ്, അയാളാണ് യുവാവ്. അത് അയാൾ പറയുന്ന അയാളുടെ ആശയങ്ങളാണ് ന്യൂ ജനറേഷൻ ആശയങ്ങൾ. അല്ലാതെ ആ 18 വയസ്സുള്ള ഒരാൾ 80 വയസ്സുകാരനെ പോലെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്തല്ല, അവനുണ്ടാക്കുന്ന സിനിമ ഒരിക്കലും ന്യൂ ജനറേഷൻ സിനിമയല്ല. ഇത് കിളി പോയി എന്ന് മാത്രമേ ഉള്ളൂ, ഒരു കിളി പോയ സിനിമയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ. KG ജോർജിന്റെ സിനിമകൾ ഇപ്പോഴും കാണുമ്പോൾ ന്യൂ ജനറേഷൻ സിനിമയാണ് അല്ലേ. KG ജോർജിന്റെ അത് ശക്തമായിട്ട് ജീവിക്കുന്ന കാലഘട്ടത്തെ ശക്തമായിട്ട് അടയാളപ്പെടുത്താനും വളരെ ശക്തമായിട്ടത് പറയാനും വേണ്ടി ഒരു സിനിമയെ ഒരു മാധ്യമമായിട്ട് ഉപയോഗിച്ച ഒരാളാണ് KG ജോർജിനെ പോലുള്ള ആൾ. ആ KG ജോർജിന്റെ സിനിമകൾ ന്യൂ ജനറേഷൻ സിനിമകളാണ്. സേതുമാധവന്റെ സിനിമകൾ ന്യൂ ജനറേഷൻ സിനിമകളാണ് അല്ലേ. ശ്രീനിവാസന്റെ സിനിമകൾ ന്യൂ ജനറേഷൻ സിനിമകളല്ലേ? കാരണം ശ്രീനിവാസന്റെ സിനിമകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ചരിത്രം എങ്ങനെയാണ്, കേരളത്തിൻ്റെ ഒരു കാലഘട്ടം 90s ശേഷമുള്ള കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ യാത്ര കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഗൾഫിലേക്കുള്ള പോക്ക്, ഗൾഫിൽ നിന്നുള്ള തിരിച്ചു വരവ്, പിന്നെ ഈ ഏറ്റവും നല്ല ഫെമിനിസ്റ്റ് സിനിമയാണ് ചിന്താവിഷ്ടയായ ശ്യാമ അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് അതിനെ നോക്കിക്കണ്ടത്. അത്ര അതാണ് ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറയുന്നത്. അല്ലാതെ വേറെ എന്തെങ്കിലും മറ്റേ ഒരു അശ്ലീലം കുറേ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ സിനിമയാവില്ല. അപ്പോൾ എഴുത്തിലും ശ്രീ സന്തോഷ് എച്ചിക്കാനം വ്യക്തിമുദ്ര പതിപ്പിച്ചു, ഇപ്പോൾ സിനിമയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാവുന്ന കാര്യമാണ്. ശ്രീ സന്തോഷ് തൻ്റെ കഥയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഈ ജീവിതത്തിൻ്റെ നേട്ടങ്ങളായാലും നഷ്ടങ്ങളും വരുമ്പോൾ ഒരേ പ്രതിബിംബം കാണിക്കുന്ന കണ്ണാടി, ആ കണ്ണാടിക്കരിയിലൂടെ ശ്രീ
സന്തോഷ് ഏച്ചിക്കാനം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ഇത്രയും ഉള്ളു തുറന്നതിന് വളരെ നന്ദി. നമസ്കാരം.